അടുത്തതായി നമ്മളുടെ നമുക്ക് വേണ്ടി പ്രസംഗിക്കുന്നത് മനോരമ ന്യൂസിലെ ഷാനി പ്രഭാകറാണ്. ഈ അമേരിക്കയിലുള്ള മലയാളികൾക്ക് ഒരുപക്ഷെ ഏറ്റവും സുപരിചിതയായ പത്രക്കാരി ആരെ എന്ന് ചോദിച്ചാൽ അത് ഷാനിയാണ്. ഷാനിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. പറയാതെ വയ്യ. ഒടുവിൽ RSS-ന് ക്ഷമ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. BJP-ക്ക് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വേണം എന്ന ആവശ്യത്തിലൂടെ യഥാർത്ഥ അജണ്ട പുറത്തു വരികയാണ്. പക്ഷേ ഇപ്പോ എനിക്ക് പറയാതെ വയ്യ എന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. സത്യത്തിൽ മാധ്യമ പ്രവർത്തകരോട് ഒരു 3 മണിക്കൂറിനുള്ളിൽ പ്രസംഗി 2 തവണ പ്രസംഗിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു അതിക്രമമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചോദ്യം ചോദിച്ച ശീലമുള്ള ആളുകളാണല്ലോ. ചോദ്യം ചോദിക്കാൻ എളുപ്പമാണ്, സത്യം പറഞ്ഞാൽ. മറുപടി പറയാനാണ് പ്രയാസം. ചോദ്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് ഒരല്പം വ്യക്തതയോടെ ചിന്തിച്ചാൽ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. മറുപടി പറയേണ്ടവർക്കാണ് ബുദ്ധിമുട്ട്. അവരത് പറയുന്നത് നമുക്ക് നോക്കി ആസ്വദിച്ചിരിക്കാം. ഇന്ന് പക്ഷേ നേരെ തിരിച്ചായിരുന്നു. പിന്നെ ആകെ ആസ്വദിച്ചൊരു കാര്യം, ഞാൻ പറയുന്നത് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാനൊരു കൗതുകം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം പ്രയാസമുള്ള കാര്യമാണെന്ന് അങ്ങനെ മനസ്സിലാകും. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ശ്രദ്ധ ആവശ്യപ്പെടുന്ന എല്ലാവരും പലപ്പോഴും ചർച്ചകളിലൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ. ഞാൻ നമ്മുടെ ജോലിയുടെ രഹസ്യങ്ങൾ പുറത്തു പറയുന്നത് ശരിയാണോന്നറിയില്ല. ഏറ്റവും നന്നായി കേൾക്കുന്ന ആൾക്കാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുക എന്നാണ് എൻ്റെ അനുഭവം. ഒന്നും ചെയ്യണ്ട, ചിലപ്പോൾ നമുക്ക് വിഷയം അറിയില്ല. നമ്മൾ അറിയുന്നതിന് തൊട്ട് മുൻപായിരിക്കും. ഒരു രാത്രി 7:30 ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടുകൾ റദ്ദാക്കുന്നു എന്ന പ്രഖ്യാപനം വരുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടെ നമുക്കതിന് ഒരു പിൻബലം ഉണ്ടാവില്ല. നമുക്ക് ചരിത്രം നോക്കി പോകാൻ ഓടാൻ സമയം ഉണ്ടാവില്ല. ബ്രേക്കിംഗ് ന്യൂസിന് പിന്നിലുള്ള പശ്ചാത്തലം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ, മുന്നിലിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ എപ്പോഴും എങ്ങനെയും നമുക്ക് ചോദ്യങ്ങൾ എളുപ്പത്തിലെത്തും എന്നുള്ളതാണ് അനുഭവം. അമേരിക്കയിലേത് 2-ാമത്തെ യാത്രയാണ്. ഇത്രയും നീണ്ടൊരു യാത്ര ഇനി വേണോ? കഴിഞ്ഞ യാത്രയിൽ ഏറ്റവും കൂടുതൽ നല്ല അനുഭവമായിരുന്നു. ഏതാണ്ട് 1 മാസത്തോളം നീണ്ടു നിന്ന യാത്രയായിരുന്നു. ആ യാത്രയിലെ തെരഞ്ഞെടുപ്പുകളൊക്കെ ഞങ്ങളുടേത് തന്നെയായിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുത്തിരുന്നതൊക്കെ മാധ്യമ സ്ഥാപനങ്ങളിലെ കൂടിക്കാഴ്ചകൾ, ഇവിടെ പ്രത്യേകമായുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി മീഡിയ നടത്തുന്ന ആളുകളായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ബദൽ മാധ്യമങ്ങൾ, അങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷേ അപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, ഏതാണ്ട് 20 മണിക്കൂറോളം എടുത്ത നീണ്ട യാത്രയാണ്. അത്രയും യാത്ര ചെയ്ത് ഇനി ഒരു പരിപാടിക്ക് വരണമോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഇന്നൊരു ഈ പ്രോഗ്രാം പകുതിയായപ്പോഴേക്ക് തന്നെ കിട്ടി. ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇവിടെ ചർച്ചകൾ നടക്കുന്നത് എന്നുള്ളതിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എത്ര കാര്യമായാണ് ഓരോ വിഷയത്തെയും ഇവിടെ ഉള്ള ആളുകൾ സമീപിക്കുന്നത്, കാത്തിരിക്കുന്നത്, പ്രതികരിക്കുന്നത് എന്നുള്ളത് സന്തോഷം തരുന്നൊരു കാര്യമാണ്. ആദ്യത്തെ യാത്രയിലും അമേരിക്കയെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ വലിയ കെട്ടിടങ്ങളോ വലിയ നഗരങ്ങളോ ഒന്നും ആയിരുന്നില്ല. അന്ന് ഞങ്ങളുടെ യാത്ര ഇവിടെ എത്തിയപ്പോഴാണ് ആദ്യത്തെ, ഞാൻ പറയുന്നത് ചാർലി ഹെബ്ദോ കാർട്ടൂൺ ആക്രമണത്തിനൊക്കെ മുൻപുണ്ടായിരുന്ന ഒരു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു, ഒരു പ്രവാചകനെ നിന്ദിക്കുന്ന ഒരു ഹ്രസ്വ ചിത്രം അമേരിക്കയിൽ നിന്ന് ഒരു യുവാവ് പുറത്തിറക്കി എന്ന സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത്. വലിയ കലാപമൊക്കെ ഉണ്ടായി സിറിയയിൽ. അന്ന് IS-ന്റെ പേരൊക്കെ നമ്മൾ ഇത്ര ശക്തമായി കേൾക്കുന്നത് തൊട്ട് മുൻപാണ്. സിറിയയിൽ കലാപം ഉണ്ടായി, മിഡിൽ ഈസ്റ്റിൽ ആകെ പ്രതിഷേധം ഉണ്ടായി, എല്ലായിടത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അമേരിക്ക സന്ദർശിക്കുന്നത്. അപ്പൊ അമേരിക്കയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്ത യുവാവുള്ളത്. 17 വയസ്സുകാരൻ എന്നാണ് എൻ്റെ ഓർമ്മ. 17 വയസ്സുള്ള കാലിഫോർണിയയിലുള്ള ഒരാളാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് എന്നാണ്. ഇവിടെ യാതൊരു അനക്കവും ഇല്ലല്ലോ എന്ന് ഞങ്ങൾ ചോദിക്കായിരുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ കോഴിക്കോട് വരെ പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്. ചിലരൊക്കെ അത് സംഘർഷത്തിൽ വരെ എത്തിയിട്ടുണ്ട്. പ്രവാചകനെ നിന്ദിച്ചുകൊണ്ട് ഒരു ചിത്രം സംവിധാനം ചെയ്തത് വലിയ കുറ്റമാണ് എന്ന് ലോകം മുഴുവൻ ചർച്ചകൾ നടക്കുമ്പോൾ അമേരിക്കയിൽ ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ ഏത് മതത്തെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് ആരെയും എങ്ങനെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവർ നൽകിയ മറുപടി. അതന്ന് ഞങ്ങളെ വല്ലാതെ കോരിത്തെറിപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ സമവായത്തിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കാൻ
ആവശ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു മാധ്യമ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു വിമർശന സ്വാതന്ത്ര്യം അമേരിക്കയിലുണ്ട് എന്ന് എന്നെ സന്തോഷത്തോടെയാണ് അന്ന് തിരിച്ചു പോയത്. ഇപ്പൊ പക്ഷേ അമേരിക്ക മാറിയിട്ടുണ്ട്, കേട്ടിടത്തോളം മാറിയിട്ടുണ്ട്, കണ്ടിടത്തോളം മാറിയിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയില്ല എന്ന് പറയുന്ന ഭരണാധികാരിയുള്ള രാജ്യമാണ്. നമ്മുടെ രാജ്യവും മാറിയിട്ടുണ്ട്, കേരളം മാറിയിട്ടുണ്ട്, ലോകം മാറിയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ചില ശരിയായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തന്നെ നയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള ഇടപെടലും പ്രതികരണങ്ങളുമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ടായി, ഇനിയും ഉണ്ടാവുകയും ചെയ്യും, നാളെ ഓപ്പൺ ഫോർ അടക്കുന്നുണ്ട്. പക്ഷേ വിയോജിപ്പുകൾ ചർച്ച ചെയ്യാൻ തുറന്ന മനസ്സോടുകൂടിയുള്ള ഒരു വേദി ഒരുക്കിയതും കൂടിയാണ് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് ഞാൻ നന്ദി പറയുന്നത്. നന്ദി, എല്ലാവിധ ആശംസകളും, നമസ്കാരം. താങ്ക് യു ഷാനി. ഇനി നമ്മളുടെ അടുത്ത പരിപാടി, അടുത്ത പ്രസംഗം, ഇന്ന് രാവിലെ നടന്ന സെമിനാറുകളിൽ ഏറ്റവും നല്ല ആൾക്കാർ ആസ്വദിച്ച കൂടുതൽ ചോദ്യങ്ങളുണ്ടായ മാതൃഭൂമിയുടെ ഉണ്ണി ബാലകൃഷ്ണനാണ്. ഉണ്ണി ബാലകൃഷ്ണനാണ് മാതൃഭൂമി ചാനലിൻ്റെ ഹെഡ്. അദ്ദേഹത്തെ ക്ഷണിക്കാം. നമസ്കാരം. ചോദ്യം ഉത്തര പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചോദ്യം ഉത്തര പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി കേരള കോൺഗ്രസ് ഡിയുടെ അധ്യക്ഷൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. സ്വാഗതം ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്, ഇരുമുന്നണികളെ സംബന്ധിച്ച്. ബഹുമാനിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ചിക്കാഗോയിൽ വരാൻ കഴിഞ്ഞതിൽ, നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിൽ, നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഏണസ്റ്റ് ഹെമിംഗ്വേ എന്നൊരു എഴുത്തുകാരനുണ്ട്, നിങ്ങളിൽ പലരും അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഓൾഡ് മാൻ ആൻഡ് ദ സീ, ഫെയർവെൽ ടു ആൻസ് തുടങ്ങിയിട്ടുള്ള അസാമാന്യമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള എഴുത്തുകാരനാണ്, നോബൽ പ്രൈസ് ജേതാവാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. ഹെമിംഗ്വേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അറിയപ്പെടാത്ത വായനക്കാര, നീയാണ് എന്നെ എഴുത്തുകാരനാക്കുന്നത്. അറിയപ്പെടാത്ത വായനക്കാര, നീയാണ് എന്നെ എഴുത്തുകാരനാക്കുന്നത്. യഥാർത്ഥത്തിൽ എഴുത്തുകാരെ എല്ലാവരും അറിയും, പക്ഷേ എഴുത്തുകാരനെ എഴുത്തുകാരനാക്കുന്നത് അറിയപ്പെടാത്ത കോടിക്കണക്കിന് വായനക്കാരാണ്. കോടിക്കണക്കിന് വായനക്കാർ വായിച്ചില്ല എങ്കിൽ എഴുത്തുകാരന് എക്സിസ്റ്റൻസ് ഇല്ല. അതുപോലെയാണ് ഓരോ മാധ്യമ പ്രവർത്തകനെയും നിലനിർത്തുന്നത്, ഓരോ മാധ്യമ പ്രവർത്തകനെയും പ്രോത്സാഹിപ്പിക്കുന്നത്, ഓരോ മാധ്യമ പ്രവർത്തകനെയും പിന്തുണയ്ക്കുന്നത് ആയിരക്കണക്കിന് വരുന്ന പ്രേക്ഷകരാണ്. ആ അർത്ഥത്തിൽ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങളടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും പിന്തുണയ്ക്കുന്നതും നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിനുള്ള കടപ്പാട്, അതിനുള്ള സ്നേഹം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ഒരു മഴത്തുള്ളി താഴേക്ക് വീഴുമ്പോൾ അത് നിങ്ങളുടെ കൈക്കുമ്പിളിലാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾക്കത് കുടിക്കാം. ഇതേ മഴത്തുള്ളി ഒരു ഓവുചാലിലാണ് വീഴുന്നത് എങ്കിൽ നിങ്ങളുടെ കാൽപാദങ്ങളെ പോലും ശുദ്ധീകരിക്കാൻ അതിന് യോഗ്യതയില്ല. ഈ മഴത്തുള്ളി ഒരു താമരപ്പൂവിലാണ് വീഴുന്നത് എങ്കിൽ അത് പവിഴം പോലെ പ്രകാശിക്കും. ഇതേ മഴത്തുള്ളി ഒരു ചിപ്പിയിലാണ് വീഴുന്നതെങ്കിൽ അത് പവിഴമായി തീരും. വീഴുന്നത് ഒരേ മഴത്തുള്ളിയാണ്, പക്ഷേ അതിനെ സ്വീകരിക്കുന്ന പ്രതലമാണ് അതിൻ്റെ മൂല്യത്തെ, അതിൻ്റെ മേന്മയെ, അതിൻ്റെ ഗുണത്തെ തീരുമാനിക്കുന്നത്. മാധ്യമങ്ങളും മഴത്തുള്ളികൾ പോലെയാണ്. അത് സുതാര്യമായിരിക്കട്ടെ, അത് പ്രകാശമാനമായി ഭവിക്കട്ടെ, ആ മാധ്യമത്തെ സ്വീകരിക്കുന്ന പ്രതലും നല്ല പ്രതലമായിരിക്കട്ടെ, അത് നല്ല സമൂഹമായി മാറട്ടെ. അത്തരത്തിൽ നല്ല സമൂഹവും നല്ല മാധ്യമങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളായി തീരട്ടെ ഇത്തരം കൂടിച്ചേരലുകൾ. നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇതിനിടയിൽ മറന്നുപോയ ഒരു കാര്യമുണ്ട്, ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഈ പരിപാടി ആഗമനം ഇത് നടത്താനായിട്ട് സഹായിച്ച ധാരാളം സ്പോർട്സ്മാർ ഇവിടെയുണ്ട്. അതിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്
റാം പിള്ള കാലിഫോർണിയയിൽ നിന്ന് അദ്ദേഹം വന്നത് അദ്ദേഹം വലിയ ഞങ്ങളുടെ ഗ്രാൻഡ് സ്പോൺസറാണ് അദ്ദേഹം അത്ര ചില്ലറക്കാരനൊന്നുമല്ല കേട്ടോ ഒരു വലിയ സയന്റിസ്റ്റാണ് നാസയ്ക്ക് തന്റെ പേറ്റന്റ് കൊടുക്കുന്ന ആളാണ് അത്ര മോശക്കാരൻ ഒന്ന് കാണണ്ട പുള്ളിനെ റാം പിള്ളയെ എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഗ്രാൻഡ് സ്പോൺസർ ഇനി അടുത്ത പ്രസംഗം നമ്മുടെ മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും അമേരിക്കയിലെ മാധ്യമ പ്രവർത്തകരെ കൂട്ടിയുള്ള ഒരു പുതിയ പദ്ധതി എന്തോ പുള്ളി ആവിഷ്കരിക്കുന്നുണ്ട് അതിലുള്ള സന്തോഷത്തിലാണ് ഞങ്ങൾ ശരി ഇന്ത്യൻ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഈ സമ്മേളനം കേരളവുമായി സഹകരിച്ച് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടിൻ്റെ ഒരു യാത്രയുടെ തുടക്കമായി കണക്കാക്കണം അതിന് കേരള മീഡിയ അക്കാദമി ഈ സംഘടനയുമായി സഹകരിക്കുന്നതായി ഷാനി ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു മാധ്യമപ്രവർത്തകർ നിഷേധാത്മകമായിട്ടുള്ള തെറ്റ് വരുമ്പോൾ ആ തെറ്റുകൾക്കെതിരെ വിരൽ ചൂണ്ടുന്നവരാണെന്ന് പറഞ്ഞു ശരിയാണ് തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിക്കുന്നവരല്ല ശരികളും ചൂണ്ടിക്കാണിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ അങ്ങനെ ആകണം വാർത്തകൾ അറിയിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു വാർത്ത ഞാൻ അവതരിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത് ഈ സമ്മേളനത്തിന് വരുന്നതിന് മുമ്പ് അമേരിക്കയിലെ മലയാളികളുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തു ആ കൂട്ടായ്മയെ ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ 4 തവണ ആ സദസ് അതിഗംഭീരമായിട്ട് കരഘോഷം മുഴക്കി അത് ഏറ്റവും ആത്മാർത്ഥതയുള്ള കരഘോഷം ഏതാണെന്ന് അന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ച ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ചോദിച്ചു അപ്പോൾ സദസ്സിൽ നിന്ന് തന്നെ അതിന് പ്രതികരണം ഉണ്ടായി മുഖ്യമന്ത്രി പറയുകയാണ് കേരളത്തിലെ നേഴ്സുമാർക്ക് കുറഞ്ഞ വേതനം 20,000 രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട് ആ സദസ് ഒന്നടങ്കം വളരെ ഹൃദയത്തിൽ നിന്ന് വന്ന കയ്യടിയാണ് ആ സമയത്ത് ഉണ്ടായത് ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് നേഴ്സുമാർക്ക് കുറഞ്ഞ വേതനം 20,000 രൂപയായി നിശ്ചയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ പണിയെടുക്കുന്നത് സുപ്രീംകോടതിയുടെ ഉത്തരവുണ്ട് പക്ഷെ ഒരു സംസ്ഥാനത്തും നടപ്പാക്കിയിട്ടില്ല ഈ കാര്യം ഹോസ്പിറ്റലുകൾ നടത്തുന്ന കോർപ്പറേറ്റുകളുടെ പ്രതിനിധികൾ ആ യോഗത്തിൽ പറയുകയാണ് ഇതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്നതൊന്ന് മാറ്റിവെക്കണം നേഴ്സുമാരെ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറയുകയാണ് ഇനി ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചർച്ചകളുടെ ആവശ്യമില്ല ഇവിടെ ആശുപത്രി മുതലാളിമാർ പറഞ്ഞ അഭിപ്രായത്തോട് നമുക്ക് കേൾക്കാൻ കഴിയില്ല ഈ കാര്യം നടപ്പാക്കുകയാണ് വേണ്ടത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇത്തരത്തിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്ന തരത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണമുണ്ട് ഒരു നാടിനുള്ള ഒരു ഭരണമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരവസരമുണ്ട് അതിനനുസരണമായിട്ടുള്ള രീതിയിൽ നമുക്കും മുന്നോട്ടേക്ക് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിലെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമുക്ക് ഒരു ഗ്രാൻഡ് സ്പോൺസർ കൂടിയുണ്ട് ഡോക്ടർ ഇബ്രാഹിം ഹാജി മലബാർ ഗോൾഡിൻ്റെ പാർട്ണർ
ഡോക്ടർ ഇബ്രാഹിം ഹാജി ഓക്കേ അടുത്തതായി നമ്മുടെ മോഹം നോക്കി പറയയല്ല ഇന്നത്തെ സെമിനാറിൽ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യം നടന്ന സെമിനാർ എനിക്ക് വളരെ ഭംഗിയായി തോന്നി അത് മറ്റാരുമല്ല നമ്മുടെ ഡൽഹിയിൽ നിന്നെത്തിയ സീനിയർ ജേർണലിസ്റ്റ് പി വി തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാറായിരുന്നു അത് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മലയാളികൾക്കിടയിൽ അഭിമാനമായ സീനിയർ ജേർണലിസ്റ്റ് ശ്രീ പി വി തോമസ് നമസ്കാരം ഞാൻ ഇവിടെ മേഡേ സെക്രട്ടറി മേഡേ നടന്ന സംഭവം ചന്ദ്രൻ കാണാൻ പോയപ്പോൾ കാണാൻ പറ്റാത്തതിനെ കുറിച്ച് മന്ത്രിയും മറ്റുള്ളവരും പറയുന്നുണ്ടായിരുന്നു അത് ചരിത്രം മാറുന്നതിൻ്റെ ഭാഗമാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എനിക്കൊരു ബ്രീഫ് കിട്ടിയതാണ് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയാൻ പറ്റില്ല എന്ന് എന്തോ ആകട്ടെ എനിക്ക് ഡൽഹിയിലുള്ള അനുഭവം ഞാൻ പറയാം ഒരിക്കൽ ഒരു എഡിറ്റർ എനിക്കൊരു അസൈൻമെൻ്റ് തന്നു 30 ജനുവരി മാർഗിൽ പോയിട്ട് മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ ഡേറ്റ് വരുമ്പോൾ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ ചെയ്യണം ഞാനവിടെ പോയി പോയി കഴിഞ്ഞിട്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്തു പുറത്തേക്ക് വന്നു അവിടെ ഒരു മുറുകാങ്കടക്കാരൻ പാൻവാല ഇരിപ്പുണ്ട് അദ്ദേഹത്തോടും ചോദിച്ചു ഇവിടെ എത്ര നാളായിട്ടിരിക്കുന്നു 30 വർഷമായി ഈ പുറകിൽ നിൽക്കുന്ന സ്ഥലം എന്താണെന്നറിയാമോ ഈ ദിവസം ആ അറിയാം അവിടെ പോയിട്ടുണ്ടോ ഇല്ല എനിക്ക് ജോലി ചെയ്യണം അവിടെ ജോലി ചെയ്യണം എന്താണെന്ന് ചോദിച്ചു എന്താണ് സ്ഥലം അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ നോട്ടിലൊക്കെ ഒരു മുഖം അടിച്ചു വരുന്ന ഒരാളില്ലേ അദ്ദേഹം അവിടെ ആയിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തെ കൊന്ന പ്രദേശമാണ് ഞാൻ കേട്ടിട്ടുള്ളത് ബാക്കി ഒരിക്കൽ പോലും അദ്ദേഹം അതിനകത്ത് പോയിട്ടില്ല അപ്പോൾ ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ നമുക്കൊക്കെ വലിയ കൗതുകമായിരിക്കാം പക്ഷേ ഇവിടുത്തെ ചരിത്രം വേറെയാണ് അവിടുത്തെ ചരിത്രം വേറെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗമാണത് അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു എന്തിനും ഒരിക്കൽ പോലും പോയിട്ടില്ല എന്ന് കാണണ്ടേ എന്ന് ചോദിച്ചു ഞാനിത് അടച്ചിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചവടം നടക്കുകയില്ല ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുടുംബം ജീവിക്കുന്നതെന്ന് പറഞ്ഞു അത് വളരെ ശരിയായിട്ടെനിക്ക് തോന്നി അദ്ദേഹം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഏതായാലും ഷിക്കാഗോയിൽ വരുമ്പോൾ എനിക്ക് വളരെയധികം ചരിത്രമായിട്ടുള്ളതുകൊണ്ട് അതായത് ഇന്ന് മേ ഫയറിങ്ങിൻ്റെ സ്ഥലം അവിടെ നിന്നാണല്ലോ ഈ തൊഴിലാളി സംഭവം നമ്മൾ മേ ഡേ സെലിബ്രേഷൻ ആരംഭിക്കുന്നതും കാര്യങ്ങളുമില്ല അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് തന്നെ വിവേകാനന്ദൻ്റെ വേൾഡ് റിലീജിയസ് കോൺഫറൻസിൻ്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അമേരിക്ക എന്നാണ് പറഞ്ഞത് ആരംഭിച്ചത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അഭിസംബോധനയായിരുന്നു മറ്റൊന്ന് ഞാൻ ഓർക്കുന്നത് അളകാന്ധം പറഞ്ഞ പോലെ തന്നെ ഈ പ്രോഗ്രാം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു അവിടെ ഗ്രൂപ്പ് ഡാൻസിൽ പങ്കെടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഡാൻസിനാണെങ്കിൽ ഞാൻ കണ്ണടി ചൂസായിട്ട് പോയി ചെയ്യുള്ളൂ അല്ല എനിക്കൊന്നും അടക്കം ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ഞാൻ പാട്ട് പാടുമെന്ന് പറഞ്ഞാലും പാടരുത് ഒരിക്കലും ഒരു കാരണവശാലും പാടരുതെന്ന് പറയുന്നതാണ് എൻ്റെ ഭാര്യ അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എന്താ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുള്ളൂ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ മനസ്സിലോളാം ഞാൻ രണ്ടോ മൂന്നോ പേർക്കൊക്കെ അടിച്ച് ഞാൻ പോയി അവിടെ പോയി പറഞ്ഞോളാം ഏതായാലും അത് കഴിഞ്ഞിട്ട് തന്നെ പുള്ളിക്കാരത്തിൻ്റെ വായിച്ചു അതല്ലാത്തതല്ല അങ്ങനെയല്ല വേറൊന്നൊരു സംഭവമാണ് അത് അത് എഴുതിയതിനുള്ള അത് അടിച്ചു വന്നതിനൊരു പ്രശ്നമാണ് വേറെ സംഭവമാണെന്ന് വെച്ചാൽ ഏതായാലും ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും എനിക്ക് കുഴപ്പമില്ല ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ പാട്ട് പാടണമെങ്കിൽ പറഞ്ഞാൽ പാട്ട് പാടുക അതൊക്കെ ചെയ്യും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന വേറൊരു സംഭവം ഒരു മാധ്യമ പ്രവർത്തകൻ അല്ല എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് നിറാദോട് വെച്ചാണ് സംഭവം അവിടെയാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പോൾ എഡിറ്റർ ന്യൂസ് എന്നെ വിളിച്ചു പറഞ്ഞു ഒരു പോയി സർപ്പഞ്ചിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് ഒരു സർപ്പഞ്ചുണ്ട് ഇൻ്റർവ്യൂ ഇടുന്ന പറഞ്ഞു ഞാൻ സംബന്ധിച്ച് പോയി ഇല്ലേൻ്റെ പേരും പറഞ്ഞു അപ്പോൾ എനിക്ക് ഹിന്ദി ഒന്നും അറിയാൻ പാടില്ല ഞാൻ നേരെ നാട്ടിൽ നിന്നും വരികയാണ് എനിക്ക് ഹിന്ദി ഒന്നും അറിയാൻ പാടില്ല എനിക്ക് എൻ്റെ
അഭിപ്രായം എനിക്ക് തോന്നിയത് സർപ്പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അപ്പം പാമ്പാട്ടിയായിരിക്കും, പാമ്പാട്ടി ഇന്റർവ്യൂവിനാണ് പോകുന്നത് വിചാരിച്ചു. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ആ വില്ലേജിലെ ഒരു മരത്തിൻ്റെ തറയിൽ ചാർപ്പായി ഇട്ട് ഇരിപ്പുണ്ടാണ് പൂക്കയൊക്കെ വലിച്ചോണ്ട്. ഞാൻ ചെന്ന് പരിചയപ്പെടുത്തി. എൻ്റെ ആദ്യത്തെ ചോദ്യം സ്വാഭാവികമായി എത്ര പാമ്പുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പാമ്പൊന്നിനാന്ന് ചോദിച്ചു. അല്ലാതെ ഈ പരിപാടി നടത്താൻ പറ്റുമായിരിക്കുമല്ലോ. പുള്ളി പറഞ്ഞു എൻ്റെ കയ്യിൽ പാമ്പില്ലെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞ സംബന്ധിച്ചു രണ്ട് പാമ്പുണ്ടെന്ന് പുള്ളി പുള്ളിയെ പറഞ്ഞ് സംബന്ധിച്ചു. അപ്പം അതിപ്പോൾ ഭാര്യ കേട്ടൊന്നുമില്ല. പുള്ളി പറഞ്ഞു ഇവിടെ എവിടെ പാമ്പ് എവിടെ എവിടെയെന്ന് ചോദിച്ചു. ഈ രണ്ട് പാമ്പ് ഞാൻ രണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇയാൾ ഇവിടുന്നില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞാൽ എന്നെ ഗതി കെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു പോയ സ്ഥലത്തു. അതായത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തു ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇരിക്കുമെന്ന് ചോദിച്ചു. കൊള്ളാം നന്നായിരുന്നു. പക്ഷേ അയാൾ അതിന് പാമ്പൊന്നുമില്ല, രണ്ട് പാമ്പേ ഉള്ളൂ എന്ന് പറഞ്ഞു. പാമ്പ് സം ക്യോ അല്ലെ, പാമ്പാട്ടിയല്ലേ അയാൾ, സ്നേക് ചാമ്പറല്ലേ എന്ന് ചോദിച്ചു. ആ